യൂട്യൂബിൽ നിന്ന് റവന്യൂ മാക്സിമൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പല യൂട്യൂബേഴ്സും മെയിൻലി അധികം കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർ അവരുടെ യൂട്യൂബിൻ്റെ ക്രെഡൻഷ്യൽസ് അതായത് ജിമെയിൽ അഡ്രസ്സിൻ്റെ യൂസർ നെയിം പാസ്വേഡും കോംപ്രമൈസ് ചെയ്യും. ഈ പ്രത്യേകിച്ച് ഈ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്നവർക്കാണ് കൊടുക്കുന്നത്. അവർ ഈ ഇത്ര അധികം മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള അവരുടെ ചാനലിലൂടെ ക്രിപ്റ്റോൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ലൈവ് പോകാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഉപയോഗിക്കും. അപ്പോൾ അവരെന്ത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു യൂട്യൂബർക്ക് എന്താ സംഭവിക്കും? പക്ഷേ എന്ത് സെക്യൂരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫിഷിംഗ് ഇമെയിൽസ് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ സംഗതി പോയി. ഒരു ജസ്റ്റ് ഒരു ക്ലിക്ക് മാത്രമേ വരുന്നുള്ളൂ. ആ ക്ലിക്കിൽ വരുന്നതോടുകൂടി ഇപ്പോൾ ചിലപ്പോൾ ഒരു ഗൂഗിൾ ഫോം ആയിരിക്കാം, ഡേറ്റ കളക്ഷൻ ആയിരിക്കാം, ആമസോണിൻ്റെ പ്രൈസ് വിൻ ചെയ്യുന്നതായിരിക്കാം. പിന്നെ ഞാൻ എത്രയോ കേസിൽ കണ്ടിട്ടുണ്ട് വാട്സപ്പിലൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ അയച്ചിരുന്നാണ് ഫ്ലിപ്കാർട്ട് സെയിലാണ്, ഇത് 10 പേർക്ക് അയച്ചു കൊടുത്താൽ അങ്ങനെ കിട്ടുന്നു, ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഗതികൾ കാണാം. നമ്മൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി വേറെ യാതൊന്നും വേണ്ട, കൺഗ്രാറ്റുലേഷൻസ് യു ഹാവ് വൺ എന്ന് മാത്രമേ പറയേണ്ടാവുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ തമ്പ്നെയിലിന് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, യൂട്യൂബ് ഹാക്കിംഗ് റിലേറ്റഡ് ആണ്. നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ മലയാളികൾ സ്പെഷ്യലി ഒരുപാട് സ്ഥലത്ത് എന്തൊക്കെ ഒരുപാട് നടക്കുന്നതാണ്, പക്ഷെ എന്നാലും മലയാളികൾ പ്രത്യേകിച്ച് യൂട്യൂബിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നവരും റീഡായിട്ട് കണ്ടതാണ്. നമ്മൾ ആദ്യം നമ്മൾ കണ്ട് M4Tech ചാനൽ ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ഒന്നര രണ്ട് ദിവസത്തേക്ക് ഒരു ദിവസത്തിന് മേലെ M4Tech ചാനൽ അവൈലബിൾ ആയിരുന്നില്ല. പിന്നെ അതിനുശേഷം അവർ തന്നെ അത് തിരിച്ച് ഹാക്ക് ചെയ്ത് തിരിച്ച് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും M4Tech ചാനൽ ആക്റ്റീവാണ്. ഇപ്പോൾ ഒരു ദിവസം മുന്നേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ വളരെ വിഷമത്തോട് കണ്ട ഒരു സംഭവമാണ് വെച്ചാൽ, പിന്നെ അഷ്കർ ടെക്കിയുടെ, അതായത് റോസ്റ്റിംഗ് ചാനലാണല്ലോ അഷ്കർ ടെക്കി, അഷ്കർ ടെക്കിയുടെ ചാനൽ ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് കണ്ടു. കാരണം അഷ്കർ ടെക്കിയുടെ അഷ്കർ വ്ളോഗ്സ് എന്ന ചാനലിൽ അഷ്കറിന് അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു ചാനൽ ഹാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള വളരെ വിഷമമായിട്ട്. കാരണം വെച്ചാൽ ഇത് നോർമൽ ആൾക്കാർക്ക് എത്രത്തോളം മനസ്സിലാവുന്നുള്ള അറിയില്ല. അവർ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ് അത്രയും ഒരു സിമ്പിൾ കാര്യമല്ല. എല്ലാവർക്കും അങ്ങനെ കയറി തുടങ്ങാൻ ഇപ്പോൾ ആർക്കും തുടങ്ങാൻ പറ്റും, പക്ഷെ അത് ഒരേ ഇത് വെച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അഷ്കർ അതിൽ തന്നെ പറയുന്നുണ്ട് 6 ഇയേഴ്സായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനൽ. കാരണം യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരിക്കലും ഒരു പാർട്ട് ടൈം ജോബല്ല, അതൊരു ഫുൾ ടൈം പരിപാടി തന്നെയാണ്. അപ്പോൾ അതിൽ അത്രയധികം ഡെഡിക്കേഷൻ പരിപാടി ഉണ്ടെങ്കിലാണ് ഒരു യൂട്യൂബ് വളർന്നു കൊണ്ടുവരുള്ളൂ. കാരണം ഓരോ വീഡിയോൻ്റെ പുറകിലും അത്രയും എഫേർട്ട് ഇട്ടാണ് ഈ ഒരു സാധനം, ഈ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഒരു സംഗതി വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു സുപ്രഭാതത്തിൽ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വിഷമമുണ്ടാക്കുന്ന സംഭവം. മറ്റുള്ള ആൾക്ക് നമ്മളുടെ ഡേറ്റ എടുത്തുകൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഇമെയിൽസിനാണ് ഫിഷിംഗ് ഇമെയിൽസ് എന്ന് പറയുക. ഇതിലൂടെയാണ് മിക്ക സമയത്തും നമ്മുടെ ഈ പറഞ്ഞ ഇമെയിൽസ് ആണെങ്കിലും ചാനലാണെങ്കിലും എന്തും ഹാക്ക് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് സംഭവിച്ചൊരു സംഭവമാണ് അഷ്കർ ടെക്കിയുടെ ചാനൽ ഹാക്ക് ചെയ്ത് പോയി. ഇപ്പോഴും അത് ഹാക്ക് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. പിന്നെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ തന്നെ M4Tech കേസും സെയിം അതിൽ ഞാൻ സംഭവിച്ചു. ഇപ്പോൾ അവരുടെ ചാനൽ ബാക്ക് ഓൺ ട്രാക്കായി. പല കേസിലും ഇത് സിമ്പിളായിട്ട് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾക്ക് പല ഇമെയിൽസും വരും. ഇന്നത്തെ കാലത്ത് ഇമെയിലുകളൊക്കെ എല്ലാവരും അത്രയും സ്ക്രൂട്ടിനൈസ് ചെയ്തിട്ട് മാത്രമേ ഓപ്പൺ ചെയ്യുന്നുള്ളൂ. പക്ഷേ പല ചില പ്രത്യേക സിറ്റുവേഷനിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഈ റിലേറ്റഡ് ആയിട്ട് മെയിൽ ആക്സിഡൻ്റലി അത് ഓപ്പൺ ചെയ്ത് നോക്കും. ആ സമയത്താണ് നമ്മളെ ഡേറ്റ ലോസായി പോകുന്നത് കേട്ടോ. പിന്നെ ചില സിറ്റുവേഷനിൽ ഇപ്പോൾ യൂട്യൂബേഴ്സിൽ കണ്ടിട്ടുണ്ട്, ഞാൻ ഏത് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടാൽ അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻറ്റ്സ് വരും. അപ്പോൾ നല്ല രീതിയിൽ കമൻറ്റ്സ് വരും. പിന്നെ ഞാൻ ബിഗ് ബോസ് കണ്ടൻറ്റ് ചെയ്യുന്ന സമയത്ത് അതുപോലത്തെ പിന്നെ കമൻറ്റ്സ് അടക്കം വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിലൊരു ലിങ്ക് ഉണ്ടായിരിക്കും. ആ ലിങ്ക് നമുക്ക് പുറത്തേക്ക് വിസിബിൾ ആയിരിക്കില്ല. ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ ആ സ്കാമിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പിടിക്കപ്പെടും. നമ്മളെ ക്രെഡൻഷ്യൽസ് അല്ലെങ്കിൽ നമ്മൾ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് കോംപ്രമൈസ് ചെയ്യപ്പെടും. ഇതാണ് നോർമലി ഒരു ഫിഷിംഗ് ഒരു സ്കാം അല്ലെങ്കിൽ ഒരു സ്കാം റിലേറ്റഡ് കാര്യങ്ങൾ പോകുന്നത് കേട്ടോ. പക്ഷേ യൂട്യൂബേഴ്സിൻ്റെ കേസിൽ ഞാൻ കേട്ട അറിവ് മാത്രമാണ്, ഇത് എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പല ഹാക്ക് ചെയ്ത സൈറ്റ്സിലും ഇവർ ARK Invest എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതിൻ്റെ ലോഗോ ARK Invest ആയിട്ട് മാറിയതിന് ശേഷം ഈ ചാനലിലൂടെ ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള ലൈവ് ഇത് പോയിക്കൊണ്ടിരിക്കും. പല കേസിലും ഞാൻ ഇത് കണ്ട സമയത്ത് പിന്നെ ഇതിൽ എന്താ ഇവർ ചെയ്യുന്നത് വെച്ചാൽ, യൂട്യൂബ് ഒരു നല്ല റവന്യൂ സ്ട്രീമാണ്, ഓക്കെ. പക്ഷേ അത് നല്ല രീതിയിൽ നമുക്ക് റവന്യൂ ഉണ്ടാക്കാം. ഓൺ ദ സെയിം ടൈം നല്ല രീതിയിൽ തന്നെ ഞാൻ പറയുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അങ്ങനത്തെ പല സംഗതികളും, അതായത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്ട്സ് ഇതിലൂടെ സെല്ല് ചെയ്യുക. പല യൂട്യൂബ് വീഡിയോസിൻ്റെ അടിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും ചില ലിങ്ക്, മൈക്ക് ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക്, ഞാൻ ഇട്ട ടീഷർട്ട്, ഞാൻ ഉപയോഗിക്കുന്ന ക്യാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ലിങ്ക് കാണുന്നുണ്ടാവും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഒരു യൂസർ പർച്ചേസ് ചെയ്യുന്ന ഐറ്റംസിൻ്റെ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പർട്ടിക്കുലർ യൂട്യൂബർക്ക് പോകും. അതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഓക്കെ. അപ്പോൾ അത് ആ രീതിയിൽ ഒരുപാട് പേര് യൂട്യൂബിൽ നിന്നുള്ള റവന്യൂ മാക്സിമൈസ് ചെയ്യുന്നുണ്ട്. ഓൺ സെയിം ടൈം ചില ആൾക്കാർ, പിന്നെ ഞാൻ ആരെയും പിൻ പോയിൻ്റ് ചെയ്ത് പറയുന്നില്ല, ചില ആൾക്കാർ യൂട്യൂബിൽ നിന്നുള്ള റവന്യൂ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവനവൻ്റെ ക്രെഡൻഷ്യൽസ് അതായത് ജിമെയിൽ ക്രെഡൻഷ്യൽസ് കോംപ്രമൈസ് ചെയ്യും. അതായത് നമ്മളെ ജിമെയിലിൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഈ പറയപ്പെടുന്ന മെയിനായിട്ട് ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കും, കോംപ്രമൈസ് ചെയ്യും, ഓക്കെ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് രാത്രി സമയങ്ങളിലാവും മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുക, രാത്രി സമയങ്ങളിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ അതായത് ഈ വ്യക്തിയുടെ യൂട്യൂബ് ചാനലിൽ ക്രിപ്റ്റോ കറൻസിയുടെ ഒരു ലൈവ് പോകും, ഓക്കെ. അപ്പോൾ അത് ഇത്ര സമയത്തിനുള്ളിൽ പോയി കഴിഞ്ഞാൽ ഇത്ര സമയത്തിനുള്ളിൽ ഇത്രയാണ് നിങ്ങളുടെ കോമ്പൻസേഷൻ. അത് 10 ലാക്സ് ലൈക്ക് പിന്നെ ബിഗ് എമൗണ്ട് ആയിരിക്കും.
നമുക്ക് ഓരോ മിനിറ്റിനും അത്ര വലിയ എമൗണ്ടാണ് കിട്ടുക, ഡിപ്പെൻഡിങ് ഓൺ ദ നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ് ദറ്റ് യു ഹാവ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി കോംപ്രമൈസ് ചെയ്യും. പക്ഷേ പല സിറ്റുവേഷനിലും ഇതൊക്കെ ചെയ്യുന്നത് റഷ്യയിലും അവിടെയും ഇവിടെ ഇരിക്കുന്ന ഹാക്കേഴ്സാണ്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് നെറ്റിൽ അതിനെക്കുറിച്ച് വായിച്ചുള്ളൂ കേട്ടോ. റഷ്യയിലും അവിടെയും ഇവിടെ ഇരിക്കുന്ന ഹാക്കേഴ്സാണ് ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ മോസ്റ്റ് ഓഫ് ദി സിറ്റുവേഷൻസിൽ എന്ത് സംഭവിക്കുന്നു, ഈ ക്രെഡൻഷ്യൽസ് തിരിച്ചു കിട്ടാൻ കഴിയില്ല. കാരണം വെച്ചാൽ സ്വാഭാവികമായിട്ടും ഇത്ര വലിയൊരു എമൗണ്ട് എന്ന് പറയുമ്പോൾ നോർമലി യൂട്യൂബേഴ്സ് വിൽ ഫോൾ ഫോർ ദാറ്റ്. കാരണം വെച്ചാൽ വലിയ വലിയ ലക്ഷങ്ങൾ ഇതിനു വേണ്ടി തരാൻ നിൽക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒക്കെ ഒരു 10 മിനിറ്റ് നേരത്തേക്കല്ല, ഒരു 5 മിനിറ്റ് നേരത്തേക്കല്ല നമ്മൾ ക്രെഡൻഷ്യൽ കൊടുക്കാമെന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ കൊടുക്കുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും നമ്മുടെ ചാനലിൻ്റെ കൺട്രോൾ അവരെ കയ്യിലാവും. ഒരുപക്ഷെ ചിലപ്പോൾ അവർ ആ ചാനൽ ഡാർക്ക് വെബിൽ കൊടുക്കാം, ഡിപ്പെൻഡിങ് ഓൺ ദി നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ്. ഒരു $3,000 മുതൽ $4,000 വരെയൊക്കെയാണ് ഈ പല യൂട്യൂബ് ചാനലുകൾക്കും ഓൺലൈനിൽ ഡാർക്ക് വെബിൽ പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ അവരത് കൊടുക്കാം. ചില സമയത്ത് നമുക്ക് തന്നെ തിരിച്ചു പിടിക്കാൻ അവർ വലിയ എമൗണ്ട് നമ്മുടെ നിന്ന് ആവശ്യപ്പെടാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ, അതല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബർ തന്നെ പിന്നെ ഒരു ഹാക്കർ വെച്ചിട്ട് തിരിച്ചെടുക്കേണ്ട സിറ്റുവേഷൻ വരാം. എനിക്ക് തോന്നുന്നത് നെറ്റിൽ വായിച്ചതിന് കിട്ടിയൊരു ഇൻഫർമേഷൻ ജസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. മിക്ക സമയത്തും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരേ ജിമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് മൾട്ടിപ്പിൾ ഡിവൈസസിൽ നമ്മൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടാവും. അത് ചിലപ്പോൾ നമ്മൾ വീട്ടിലുള്ള കുട്ടിയുടെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ കുട്ടിയുടെ ടാബോ ആയിരിക്കും. അവർ പല ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുമല്ലോ. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ആഡ്സ് അല്ലെങ്കിൽ മാൽവെയർ അതായത് വൈറസ് ഒക്കെ ഉള്ള പല ആപ്ലിക്കേഷനും അതിൽ കൂട്ടത്തിൽ ഇൻസ്റ്റാളായി പോകും. അപ്പോൾ അതൊന്നും ഡേറ്റ ലീക്കായി പോകുന്നുണ്ട്, ക്രെഡൻഷ്യൽസ് ലീക്കായി പോകും സ്വാഭാവികമായിട്ടും. പിന്നെ ഒരു ചെറിയൊരു അലിഗേഷൻ വന്നിട്ടെന്ന് വെച്ചാൽ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിൽ നിന്ന് ഒരുപാട് പേരുടെ ക്രെഡൻഷ്യൽസ് ജീവൻ കോയിൻ മാർക്കറ്റ് ഏതൊക്കെ ബിറ്റ്കോയിൻ റിലേറ്റഡ് ആണ് കേട്ടോ, ക്രിപ്റ്റോ കറൻസി, സോറി ബിറ്റ്കോയിൻ അല്ല ക്രിപ്റ്റോ കറൻസി, ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സൈറ്റാണ് കോയിൻ മാർക്കറ്റ് ക്യാപ്പ്. അതായത് കോയിൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് ജിമെയിൽ അഡ്രസ്സും കാര്യങ്ങളും ലീക്കായി പോയിട്ടുണ്ടെന്നുള്ളത് ഞാൻ ജസ്റ്റ് നെറ്റിൽ വായിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. പല ആൾക്കാരും പറയപ്പെടുന്നത് നമുക്കതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളും അറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ സംഭവിച്ച അഷ്കർ ടെക്കിക്കാണ് ഇറ്റ് ഇസ് റിയലി അൺഫോർച്ചുനേറ്റ്. കാരണം എന്താ വെച്ചാൽ അഷ്കർ ടെക്കിക്ക് എന്താ സംഭവിച്ചെന്ന് അറിയില്ല. എത്രയും പെട്ടെന്ന് പുള്ളിക്ക് പിന്നെ ആ ഒരു സൈറ്റ് യൂട്യൂബ് തിരിച്ചു കിട്ടുന്നതെന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ. കാരണം എന്താ വെച്ചാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതാണ് അത്ര എളുപ്പമുള്ള സംഗതിയല്ല. പ്രത്യേകിച്ച് മില്യൺ ഫോളോവേഴ്സ് ഒക്കെ കൊണ്ടെത്തിക്കാൻ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് പ്ലസ് യു ഹവ് ഗോട്ട് ലോട്ട് ഓഫ് ഡേറ്റ ഇനിട്ട്. നമ്മൾ എല്ലാ മൂമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അതിൽ കിടക്കുകയാണ്. പിന്നെ അത് രണ്ടാമത് വീണ്ടും റീബിൽഡ് ചെയ്ത് കൊണ്ടുവരാമെന്ന് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വാട്ട് എവർ എന്താണെന്നുണ്ടെങ്കിലും ഏത് ഡിവൈസിലാണെന്നുണ്ടെങ്കിലും ഹാക്കിംഗ് ഇസ് എ വെരി ഏത് ഡിവൈസ് ആണെന്നുണ്ടെങ്കിലും ഹാക്കിംഗ് ഒരു ഇഷ്യൂ തന്നെയാണ്. ഇപ്പോൾ അഷ്കറിനെ ആ ഒരു ചാനലിൽ പറഞ്ഞിട്ട് അഷ്കർ മാക്കായിട്ട് മാറ്റി, കാരണം കൂടുതൽ സെക്യൂരിറ്റി അതിനാണ്. പക്ഷേ എന്ത് സെക്യൂരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫിഷിംഗ് ഇമെയിൽസ് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ സംഗതി പോയി. ഒരു ജസ്റ്റ് ഒരു ക്ലിക്ക് മാത്രമേ വരുന്നുള്ളൂ. ആ ക്ലിക്കിൽ വരുന്നതോടുകൂടി ഇപ്പോൾ ചിലപ്പോൾ ഒരു ഗൂഗിൾ ഫോം ആയിരിക്കാം, ഡേറ്റ കളക്ഷൻ ആയിരിക്കാം, ആമസോണിൻ്റെ പ്രൈസ് വിൻ ചെയ്യുന്നതായിരിക്കാം. പിന്നെ ഞാൻ എത്രയോ കേസിൽ കണ്ടിട്ടുണ്ട് വാട്സപ്പിലൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ അയച്ചിരുന്നതാണ്, ഫ്ലിപ്കാർട്ട് സെയിലാണ്, ഇത് 10 പേർക്ക് അയച്ചു കൊടുത്താൽ അങ്ങനെ കിട്ടുന്നു, ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഗതികൾ കാണാം. നമ്മൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ യാതൊന്നും വേണ്ട, കൺഗ്രാജുലേഷൻസ് യു ഹാവ് വൺ എന്ന് മാത്രമേ പറയേണ്ടാവുള്ളൂ. വേറെ ഒരു പേജ് വരുന്നുണ്ടല്ലോ. പക്ഷേ അതിൻ്റെ ബാക്കിൽ ഒരു കോഡ് റൺ ചെയ്യുന്നുണ്ടായിരിക്കും. ആ കോഡ് ആക്ച്വലി നമ്മുടെ ഡിവൈസിൽ നിന്ന് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കാവും, നമുക്ക് പിടിക്കാൻ കഴിയില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് അഷ്കറിൻ്റെ ചാനൽ പഴയ പോലെ തന്നെ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.